ഇത് നമുക്ക് റോസിന്റെ വേരുകളെ ബാധിക്കുന്ന കീടങ്ങൾ അതുപോലെ തന്നെ ഫംഗസ് വേര് നശിപ്പിച്ച് കളയുന്നിട്ടുള്ള കടലപ്പിണ്ണാക്ക് മൊത്തമായിട്ട് ഇതിനകത്ത് ഇടാം. അപ്പോൾ ഇതൊരു 100 ഗ്രാമോളം കടലപ്പിണ്ണാക്ക് ഉണ്ടാവും. അത് നമുക്ക് ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മിക്സ് മീഡിയ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് റോസിനെ കുറിച്ചാണ്. അപ്പോൾ റോസ് സമയാസമയങ്ങളിൽ പൂക്കാനായിട്ടുള്ള ഒരു അടിപൊളി വളമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ പലർക്കും റോസ് സമയാസമയങ്ങളിൽ പൂക്കാത്തും അതുപോലെ തന്നെ നമ്മൾ പ്രൂൺ ചെയ്ത് നിർത്തി കഴിഞ്ഞാൽ റോസ് പിന്നെ പൂക്കുന്നില്ല, അതിൻ്റെ പുതിയ കൂമ്പുകൾ എടുക്കുന്നില്ല, പിന്നെ ഒരു തളിർപ്പിൽ തന്നെ ഒരുപാട് പൂക്കൾ ഉണ്ടാവാനായിട്ടുള്ള നല്ല വളമാണ് കേട്ടത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയാണ് കാണുന്നെങ്കിൽ അവിടെ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ അടുത്ത് കാണുന്ന ബെൽ ഐക്കൺ ഓളുന്നൊരു ഓപ്ഷനിൽ അമർത്തിയിടാം. അപ്പോൾ ഞാൻ ഇതുപോലെ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. പിന്നെ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. റോസ് വളർത്തുന്നവർക്കൊക്കെ വളരെ ഉപകാരപ്പെടാവുന്ന ഒരു വളമാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടിരിക്കാൻ ശ്രമിക്കാം. പിന്നെ ഇതിന് മുന്നിലുള്ള വീഡിയോക്ക് നല്ലൊരു സപ്പോർട്ടാണ് എനിക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. ഈ വീഡിയോക്ക് നല്ല സപ്പോർട്ട് ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നിങ്ങൾ എൻ്റെ റോസ് കണ്ടില്ലേ, നല്ല പോലെ തന്നെ ഉണ്ടായി നിൽക്കുന്നത് കണ്ടില്ലേ. എല്ലാ കൊലകളിലും ഒരുപാട് മുട്ടുകൾ വന്നിട്ട് ഒരുപാട് പൂക്കളാണ് നമുക്ക് ഉണ്ടായി നിൽക്കുന്നത്. അപ്പോൾ ഇതിനായിട്ടുള്ള നല്ലൊരു വളമാണിത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഫംഗസ് ബാധ, അതായത് വേരുകളെ ബാധിക്കുന്ന അസുഖങ്ങൾ, വേരുകളിൽ നമ്മളിപ്പോൾ നഴ്സുകളിൽ നിന്നൊക്കെ നമ്മൾ ഒരു റോസ് മേടിച്ച് കഴിഞ്ഞ് നമ്മളൊരു ചട്ടിയിലേക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ അതിൻ്റെ ഇലകളൊക്കെ പഴുത്ത് പുള്ളിക്കുത്തുകളൊക്കെ വന്നിട്ട് പെട്ടെന്ന് തന്നെ അത് ഉണങ്ങി പോകാറാണ് സാധ്യത. അപ്പോൾ അതിനൊക്കെ ബെസ്റ്റ് വളമാണ്. അത് നമുക്ക് ഇതുപോലെയുള്ള വളങ്ങൾ നിങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത്തരം കേടുകളുണ്ടാവില്ല, അതുപോലെ തന്നെ ഒരുപാട് പൂക്കളുണ്ടാവാനും ഈ വളം സഹായിക്കും. അപ്പോൾ നമുക്ക് ഇതിനായിട്ട് വേണ്ടത് കണ്ടില്ലേ, ഇത് കടലപ്പിണ്ണാക്കാണ് കേട്ടോ. കടലപ്പിണ്ണാക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ നല്ലപോലെ പൊടിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ. കടലപ്പിണ്ണാക്ക് പെട്ടെന്ന് തന്നെ വെള്ളത്തിൽ അലിഞ്ഞു ചേരാനായിട്ട് കടലപ്പിണ്ണാക്ക് ഇതുപോലെ പൊടിച്ചെടുത്താൽ വെള്ളത്തിൽ നന്നായിട്ട് അലിഞ്ഞു ചേരുകയും ചെയ്യും. ഇതിലെ കട്ടകട്ടകൾ ഉണ്ടായിരിക്കില്ല. ധൃത്തെടുത്ത് കഴിഞ്ഞാൽ ഇതിൽ ഒരുപാട് തരികളുണ്ടായിരിക്കും. ആ തരികളില്ലാതിരിക്കാനാണ് കേട്ടോ നമ്മളിങ്ങനെ പൊടി രൂപത്തിലാക്കിയിരിക്കുന്നത്. പിന്നെ നമുക്ക് ഇതിനായിട്ട് വേണ്ടത് എല്ലിൻ്റെ പൊടിയാണ്. എല്ലുപൊടി നമുക്ക് വളക്കടയിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടും എല്ലുപൊടി. അപ്പോൾ എല്ലുപൊടി വളരെ നല്ലതാണ് ഈ റോസിനെ, റോസിൻ്റെ വളർച്ചയ്ക്ക്. അതുപോലെ തന്നെ ഒരുപാട് പൂക്കൾ പിടിക്കാനായിട്ട് എല്ലുപൊടി വളരെ നല്ലതാണ്. നമുക്ക് ഇതിനായിട്ട് വേണ്ടത് വേപ്പിൻ പിണ്ണാക്കാണ്. വേപ്പിൻ പിണ്ണാക്ക് അല്ലെങ്കിൽ വേപ്പിൻ്റെ കുരു പൊടിച്ചതൊക്കെയാണായിട്ട് ഇതിനായിട്ട് ആവശ്യം. അപ്പോൾ ഇത് നല്ല സ്മെല്ലുള്ള പൊടിയാണ്, വേപ്പിൻ്റെ കുരു പൊടിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇത് ഒരു 2 ടീസ്പൂണോളം ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് റോസിൻ്റെ വേരുകളെ ബാധിക്കുന്ന കീടങ്ങൾ, അതുപോലെ തന്നെ ഫംഗസ്, വേര് നശിപ്പിച്ച് കളയുന്നത്, വേരിൽ വരുന്ന ഒരു പൂപ്പലൊക്കെ വരും. അപ്പോൾ ആ പൂപ്പലൊക്കെ പോകാനായിട്ട് നമുക്ക് ഈ വേപ്പിൻ്റെ പിണ്ണാക്ക് സഹായിക്കും. അപ്പോൾ ഈ 3 ഐറ്റംസാണ് നമുക്ക് ഇതിനായിട്ട് വേണ്ടത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഇതൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കടലപ്പിണ്ണാക്ക് നമുക്ക് എടുത്തിട്ടുള്ള കടലപ്പിണ്ണാക്ക് മൊത്തമായിട്ട് ഇതിനകത്ത് ഇടാം. അപ്പോൾ ഒരിതൊരു 100 ഗ്രാമോളം കടലപ്പിണ്ണാക്ക് ഉണ്ടാവും കേട്ടോ. അത് നമുക്ക് മൊത്തമായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് എല്ലുപൊടിയാണ്. അപ്പോൾ എല്ലുപൊടി ഒരു 50 ഗ്രാമോളം എല്ലുപൊടി ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ അതും നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്കൊരു 2 ടീസ്പൂണോളം നമ്മൾ വേപ്പിൻ കുരു പൊടിച്ചിട്ടുള്ളതാണ്, അതും നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നല്ലപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. ഈ കടലപ്പിണ്ണാക്ക് ശരിക്കും നല്ലപോലെ പുളിക്കണം കേട്ടോ. പുളിച്ചാൽ മാത്രമാണ് കടലപ്പിണ്ണാക്കിൻ്റെ ശരിക്കുള്ള നമുക്ക് ചെടികൾ വളരാനായിട്ട് സഹായിക്കുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഉണ്ടാക്കിയിട്ടുള്ള ഈ മിശ്രിതം നമുക്കൊരു 3 ദിവസത്തെ എന്തായാലും നമുക്കിത് ഒന്ന് പുളിക്കാൻ വേണ്ടി വെക്കണം. എന്നാലാണ് ഈ വളത്തിൻ്റെ ശരിയായിട്ടുള്ള ഗുണം നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ റോസ് നല്ലപോലെ പൂക്കാനായിട്ടൊക്കെ ഈ പുളിപ്പിച്ച ഈ വളം നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇത് നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു 3 ദിവസത്തിന് ശേഷം നമുക്കിത് പുളിച്ചതിന് ശേഷം നമുക്കിത് റോസിന് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ വളം നമുക്ക് ഒരു 3 ദിവസത്തോളം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 3 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ നല്ല രീതിയിൽ അത് നല്ല വളമായി മാറിയിട്ടുണ്ട്. ഒന്ന് പുളിച്ചിട്ട് കടലപ്പിണ്ണാക്കൊക്കെ നല്ലപോലെ പുളിച്ച് നമുക്ക് ഈ വളത്തിൽ അരിഞ്ഞ് ചേർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വേപ്പിമിണ്ണാക്കും. അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ ഇതിലേക്ക് നമുക്ക് ഇനി ചെടികൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിലൊരു 1.5 വെള്ളത്തോളം ചേർത്ത് എടുക്കാം. നമ്മളിപ്പോൾ ഒരു 1.5 ലിറ്റർ ആയിരുന്നു ആദ്യം ചേർത്തത്. അപ്പോൾ ഒരു 1.5 ലിറ്റർ കൂടി ചേർത്ത് നമ്മളൊരു 3 ലിറ്റർ വളമായിട്ടുണ്ട് നമുക്ക്. അപ്പോൾ നമുക്കിനി ഇത് റോസിന് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നതിന് മുന്നേ നമുക്ക് റോസിന് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. ഇതിപ്പോൾ നല്ലതല്ലേ, റോസിന് നമ്മൾ പൂക്കൾ വന്നതിന് ശേഷം നല്ലപോലെ ഉണങ്ങുന്നതിന് മുന്നേ തന്നെ നമ്മളൊന്ന് വെട്ടിക്കളയായിരിക്കും നല്ലത് കേട്ടോ. ഇതുപോലെ നിങ്ങൾ ഒരുപാട് ആവാൻ വേണ്ടി നിൽക്കരുത്. അതിന് മുന്നേ തന്നെ നമ്മൾ വെട്ടിക്കളയാം. അതുപോലെ തന്നെ ഉണങ്ങിയിട്ടുള്ള വല്ല കമ്പുകളോ അതുപോലെ തന്നെ മഞ്ഞ നിറത്തിലുള്ള ഇലകളോ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കട്ടിക്കളയാം. അത് കുരുടിപ്പ് ചെറുതായിട്ട് കുരുടിപ്പ് ഉണ്ടെങ്കിൽ പോലും നമുക്കത് വെട്ടിക്കളയാം. അപ്പോൾ ഇതിൽ വേണ്ട, ഇതിൽ പുതിയ തളിർപ്പുകൾ വന്നിട്ട് മുട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്. എന്നിരുന്നാലും നമുക്ക് ഈ വളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് നിങ്ങൾ ആഴ്ചയിൽ ഒരു പ്രാവശ്യം എന്തായാലും ഇത് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ആഴ്ചയിൽ ഒരു പ്രാവശ്യം ഒഴിച്ചു കൊടുത്താൽ നല്ലപോലെ തന്നെ ഇതിൽ തളിർപ്പുകൾ ഇതൊക്കെ വേണ്ട, ഇതിലൊക്കെ പുതിയ പുതിയ തളിർപ്പുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ ഇതിലും വേണ്ട,
ഇതിൽ നല്ല വെട്ടി കളഞ്ഞതിന് ശേഷം നല്ല തളിർപ്പുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. ആദ്യം തന്നെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ഇതിലെ മണ്ണുകളൊക്കെ ഒന്ന് ഇളക്കിയിടാം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മണ്ണിളക്കം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിലാണ് പെട്ടെന്ന് ഈ വളം ഈ മണ്ണിലേക്ക് പിടിക്കുകയുള്ളൂ, അത് വേരിനെ വലിച്ചെടുക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ ഈ ചട്ടിയിലൂടെ അടിയിലൂടെ താഴോട്ട് ഒഴുകി പോവുകയാണ് ചെയ്യുക. അപ്പോൾ മണ്ണ് നന്നായിട്ട് പിടിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിതൊന്ന് മണ്ണിളക്കിയിടാം. രണ്ട് ചട്ടിയിലും നമുക്ക് മണ്ണിളക്കാം. ഇപ്പോൾ നമ്മൾ നല്ലപോലെ മണ്ണിളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വളം നമുക്ക് ഒരു രണ്ട് കപ്പ് വെച്ച് നമുക്ക് ഇതിൻ്റെ ചുവട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വേരുകൾക്കൊക്കെ ബാധിക്കുന്ന ഫംഗസുകളിനെയൊക്കെ വളരെ നല്ലതാണ് കേട്ടോ ഈ വളം. സാധാരണ വളം പോലെയല്ല, നമുക്ക് സാധാരണ വളമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് വളം വളർച്ചയ്ക്ക് മാത്രമേ പറ്റുള്ളൂ, പക്ഷേ ഇത് വേരുകളെ ബാധിക്കുന്ന അസുഖങ്ങൾക്കും നമുക്ക് ഇത്തരം വളം യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കുക, വളരെ നല്ല യൂസായിട്ടുള്ളൊരു വളമാണ്. ഒരുപാട് പൂക്കൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഇത്തരം വളം വളരെ നല്ലതാണ്. അപ്പോൾ എനിക്ക് നല്ല അനുഭവം ഉണ്ടായിട്ടുള്ളൊരു വളമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ കണ്ടില്ലേ, വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതുപോലെ നിങ്ങളുടെ വീടുകളിൽ റോസ് ഉണ്ടെന്നുണ്ടെങ്കിൽ റോസ് നല്ലപോലെ പൂക്കാനും അതുപോലെ തന്നെ ഒരുപാട് കൊല കുത്തി ഉണ്ടാവാനായിട്ടുള്ള ഇത്തരം വളങ്ങൾ നിങ്ങൾ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ കീടബാധയും വളരെയധികം കുറയും ഇത്തരം വളം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഓടുന്നൊരു ഓപ്ഷനിൽ അമർത്തിരാം. അപ്പോൾ ഞാൻ ഇതുപോലെ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷനായി ലഭിക്കും. ഇനി ഏതെങ്കിലും അറിയാത്ത സുഹൃത്തുക്കളുണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് ശ്രമിക്കാം. അപ്പോൾ ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. അതുവരെ ഗുഡ് ബൈ.